ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ നേടാൻ പരക്കം പായുന്ന ബി ജെ പി അവരോട് കാണിക്കുന്നത് എന്താണെന്ന് കേരളത്തിലെ ക്രൈസ്തവർ ആലോചിച്ചു തുടങ്ങി. എന്നാലും ക്രിസ്തുവിനെ പോലും ഒറ്റുകൊടുത്ത യൂദാസിനെ പോലെയുള്ള ചില യൂദാസുകൾ ക്രൈസ്തവ സഭകൾക്ക് പോലും ഭാരമായും നാണക്കേടായും ബി ജെ പിയിൽ ചേക്കേറിയത് സ്വാർത്ഥ നേട്ടത്തിന് മാത്രമാണ്. ഹിന്ദുത്വം അജണ്ടയാക്കി മാത്രം പ്രവർത്തിച്ച് വർഗീയ കാർഡ് ഇറക്കിവിട്ടും വോട്ട് പിടിച്ച് അധികാരത്തിൽ വരുന്ന ബി ജെ പിയുടെ ലക്ഷ്യം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ കടന്നു കയറുക എന്ന ഒറ്റ അജണ്ടയാണുള്ളത്. കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ അംഗീകാരം നേടാൻ ശ്രമിക്കുന്ന ബി ജെ പി കേരളത്തിൽ മാത്രമല്ല രാജ്യത്തൊട്ടാകെ ക്രൈസ്തവരോട് കാണിക്കുന്നത് ക്രൈസ്തവ സമൂഹം കാണാതെ പോകരുത്. 2020 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള 3 മാസത്തെ കാലയളവിൽ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ 450 ആക്രമണങ്ങൾ പോർസിക്യൂഷൻ റിലീഫ് എന്ന സംഘടന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 4 കൊലപാതകങ്ങൾ, 46 ആക്രമണങ്ങൾ, സ്ത്രീകൾക്കെതിരായ 32 കുറ്റകൃത്യങ്ങൾ, ക്രിസ്ത്യാനികൾക്കെതിരായ 43 വ്യാജ പരാതികൾ, 20 പള്ളി ആക്രമണങ്ങൾ, 21 അന്യായമായ അറസ്റ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. ബി ജെ പിയുടെ യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശാണ് ആക്രമണങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത്. ഛത്തീസ്ഗഡിൽ 16, മധ്യപ്രദേശിലും ജാർഖണ്ഡിലും 14 വീതം ക്രിസ്ത്യൻ വിരുദ്ധ ആക്രമണങ്ങളും നടന്നു. വെറും 3 മാസത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കണക്കാണിത്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയെത്ര ആക്രമണങ്ങൾ നടന്നു കാണും. ഇതിനെല്ലാം ഉപരി കത്തോലിക്ക സഭയുടെ ഒരു മകനായ 84 വയസ്സുള്ള സ്റ്റാൻസാമി എന്ന വൈദികനെ സുശേഷ മൂല്യങ്ങൾക്കനുസാരം പാവപ്പെട്ടവർക്കും പരിതർക്കും വേണ്ടി നിലകൊണ്ടു എന്ന പേരിൽ വ്യാജ കേസിൽ ജാമ്യം പോലും നിഷേധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ചില വാർത്തകളുണ്ടായിരുന്നു. മോദി ഭരണത്തിൽ ക്രൈസ്തവർ സുരക്ഷിതരാണ് എന്ന് മോദിയുമായി ചർച്ച നടത്തിയ കർദിനാൾമാർ പറഞ്ഞു അത്രേ. സ്റ്റാനിൻ്റെ കാര്യം അവർ ഓർമ്മിപ്പിച്ചെങ്കിലും സ്വാത്വികനായ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതിൽ ഇടപെടാൻ പരിമിതിയുണ്ടത്രേം. അതുമാത്രമല്ല, ക്രൈസ്തവ സഭകളുടെ സ്ഥാപനങ്ങളിൽ പോലും കടന്നുകയറി പരിശോധനകൾ നടത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. തമിഴ്നാട്ടിലെ പ്രമുഖ സുവിശേഷ പ്രഭാഷകൻ പോൾ ദിനകരന്റെ ഓഫീസുകളിലും വീടുകളിലും തുടർച്ചയായി 2ാം ദിവസവും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുകയാണ്. നിരവധി രേഖകളാണ് റെയ്ഡിൽ പിടിച്ചെടുത്തത്. കേരളത്തിലെ ബിലിബേഷ് ചർച്ചിലെ റെയ്ഡിന് പിന്നാലെ ആദായ നികുതി വകുപ്പ് ദക്ഷിണേന്ത്യയിലെ ഈ പ്രമുഖ സുവിശേഷകനെ കൂടി ഉന്നമിടുന്നത് ദുഷ്ടലാക്കോടുകൂടിയാണ്. ജീസസ് കാളിംഗ് എന്ന സുവിശേഷ സംഘത്തിന്റെ ഓഫീസുകളിലും വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് 48 മണിക്കൂറായി തിരച്ചിൽ നടക്കുന്നത്. ജീസസ് കാളിംഗിന്റെ ഉടമ പോൾ ദിനകരന്റെ ചെന്നൈയിലെ അടയാറിലെ വീട്ടിലും ഓഫീസിലും ഇന്നലെ രാവിലെയാണ് റെയ്ഡ് തുടങ്ങിയത്. പോൾ ദിനകരൻ ചാൻസലറായിട്ടുള്ള കോയമ്പത്തൂരിലെ കാരുണ്യ സർവകലാശാലയുടെ നിയന്ത്രണം ഐ വകുപ്പ് ഏറ്റെടുത്തു. കാരുണ്യ സർവകലാശാല ഒട്ടേറെ അനേകം വിദ്യാർത്ഥികൾക്ക് ആശ്രയമായ ഒരു സർവകലാശാലയാണ്. ഇങ്ങനെ സഭകളും പ്രസ്ഥാനങ്ങളും തങ്ങളുടെ പരിധിയിലാക്കാമെന്ന് ശ്രമിക്കുന്നത് ബി ജെ പിയുടെ പാപ്പരത്തമാണ്. ബിലിവേഴ്സ് സഭയും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവയാണ്. ഒരുപാട് നിർധനർക്കും പാവങ്ങൾക്കും ആശ്വാസമാണ് തിരുവല്ലയിലെ ഈ ബിലിവേഴ്സ് മെഡിക്കൽ കോളേജ്. അതാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. രാജ്യത്തെ ക്രൈസ്തവ സുരക്ഷ ഏത് യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് മോദി കാണുന്നതെന്നാണ് സംശയം. രാജ്യത്ത് ക്രൈസ്തവർക്ക് മാത്രം സുരക്ഷ കിട്ടിയാൽ മതിയോ? കർഷകർ, ദളിതർ, ദരിദ്രർ, സ്ത്രീകൾ, ന്യൂനപക്ഷങ്ങൾ, ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും പിഴിച്ചോട്ടെ എന്നതാണോ മോദിയുടെ നിലപാട്? ഇതൊക്കെയാണെങ്കിലും ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ചും ഫാദർ സ്റ്റാൻസാമിയെക്കുറിച്ചും ഒറ്റ വാക്കുപോലും ഒരു സഭയും അവരുടെ സെനഡിൽ പറഞ്ഞിട്ടില്ല എന്നത് അതിശയിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, പാർട്ടിയും രാഷ്ട്രീയവും സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളുടെ ഭാഗമാണെന്ന ഉദ്ബോധനം അത്ഭുതപ്പെടുത്തുന്നു. സഭാ മേലധ്യക്ഷന്മാരെ വിളിച്ചു വരുത്തി ചർച്ച നടത്തിയാൽ ക്രൈസ്തവ സഭകളെല്ലാം കൂടെ നിൽക്കുമെന്നാണോ മോദിയുടെയും ബി ജെ പിയുടെയും വിചാരം? ഓർത്തഡോക്സ് സഭയിലെ ബിഷപ്പ് ഗീവർഗീസ് മാർ യൂലിയോസിനെ പോലെയുള്ളവർ അപ്പകഷ്ണത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങളുടെ കൂടെ നിന്നേക്കും. കർത്താവിനെ ഒറ്റുകൊടുത്ത യൂതയെ പോലെ ക്രൈസ്തവ സഭാ മക്കളെ ഒറ്റുകൊടുക്കുന്ന യൂതയായിട്ടാണ് ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ തന്നെ അദ്ദേഹത്തെ കാണുന്നതെന്നാണ് പിന്നാമ്പുറ സംസാരം. അപ്പകഷ്ണം കാണിച്ചാൽ പുറകെ പോകുന്നവരല്ല ക്രൈസ്തവർ. അത് ഓർത്താൽ നന്ന്.